സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ആറ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കെ എസ് ഐ ഡി സിയിലേക്ക് എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് കെ എസ് ഐ ഡി സിയിൽ നടത്തുന്ന പരിശോധനയിൽ ഇനി വ്യക്തമാകേണ്ട ചില കാര്യങ്ങളുണ്ട് എക്സാലോജിക് കെ എസ് ഐ ഡി സി സി എം ആർ എൽ ഈ മൂന്ന് സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് അതിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ സി എം ആർ എല്ലിലെ പരിശോധനയാണ് നടന്നത് മണിക്കൂറുകൾ നീണ്ട പരിശോധന അതിനിടയിൽ ആദായ നികുതി വകുപ്പ് ഓഫീസിലേക്കും ഉദ്യോഗസ്ഥർ പോയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കെ എസ് ഐ ഡി സി എത്തിയിരിക്കുന്നത് സി എം ആർ എല്ലിൽ പതിമൂന്ന് ശതമാനത്തിലധികം ഓഹരി പങ്കാളിത്തമുള്ള കെ എസ് ഐ ഡി സിയിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ് കെ എസ് ഐ ഡി സിയിൽ നിന്ന് വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഈ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ പരിശോധനയ്ക്കായി കെ എസ് ഐ ഡി സി ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കെ എസ് ഐ ഡി സിയിലെ പരിശോധന അതിനുശേഷം എക്സാലോജിക്കിന്റെ ഓഫീസ് ഇപ്പോൾ പ്രവർത്തന സജ്ജമല്ല അത് പൂട്ടിയതാണ് അതുകൊണ്ട് തന്നെ വീണാ വിജയനുമായി കൂടുതൽ വിവരങ്ങൾ തേടുന്നതിനായുള്ള ഒരു കൂടിക്കാഴ്ച അടുത്തതായി ഉണ്ടാകുമോ എന്നതാണ്

ഏതായാലും ഇനി സി എം ആറിലെ പരിശോധന തുടർച്ചയായി ഇവിടെ പരിശോധന നടത്തുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സ് വിഭാഗം നടക്കും വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ ഇനി ആ പരിശോധന നടത്തേണ്ടത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് അവിടേക്ക് ഇനി എത്തും ആ വീണ ടീയിൽ നിന്നും മൊഴിയെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും ഏതായാലും ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ നടത്തുന്നത് എന്ന് പറയേണ്ടി വരും അല്പനിമിഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കെ എസ് ഐ ഡി സിയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് രാവിലെ തന്നെ ഇവിടെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥന്മാർ എത്തുമെന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു രാവിലെ ഈ കെ എസ് ഐ ഡി സിയുടെ ഓഫീസിൻ്റെ പ്രധാന ഗേറ്റ് അവർ അടച്ചിട്ട് അകത്തു നിന്നും പൂട്ടിട്ട് പൂട്ടിയ നിലയിലായിരുന്നു പിന്നീടാണ് നമ്മൾ എം ഡി എ ഉൾപ്പെടെ വിളിച്ചത് അപ്പോൾ എന്ത് കാരണത്താലാണ് പൂട്ടിയിട്ടത് എന്നത് അന്വേഷിച്ചതിന് ശേഷം ഏതാണ്ട് ഉച്ചയോടെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോടെയാണ് ഈ ചങ്ങലയിട്ട് പൂട്ടിയ പൂട്ട് തുറന്ന് ഈ ഗേറ്റ് ഓപ്പൺ ആക്കി വെച്ചിരുന്നത് നേരത്തെ തന്നെ അവർക്കും ഈ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥന്മാർ എസ് എഫ് ഐ ഉദ്യോഗസ്ഥന്മാർ എത്തുമെന്ന വിവരം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ ഒരു തയ്യാറെടുപ്പ് കൊണ്ടായിരിക്കാം എന്താണെന്ന് വ്യക്തമല്ല സാധാരണ നിലയിൽ തുറന്നിടുന്ന കെ എസ് ഐ ഡി സിയുടെ ഗേറ്റ് രാവിലെ അകാരണമായി പൂട്ടിയിട്ടതിൻ്റെ കാരണവും വ്യക്തമല്ല ഏതായാലും പരിശോധന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പ്രവേശിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം രണ്ട് ദിവസം അന്വേഷണ സംഘത്തിന്റെ തലവൻ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ ആറംഗ സംഘമാണോ അവിടെയും എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലേക്കും സി എം ആർ എല്ലിലെ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥർ നീങ്ങുന്നുണ്ടായിരുന്നു പല വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എക്സാലോജിക്കും കരിമണൽ കമ്പനി സി എം ആർ എല്ലും സംബന്ധിച്ചുള്ള സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത് അതിലേക്ക് കെ കൂടി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ഒരു പണമിടപാടിനെ കുറിച്ച് ആദായ നികുതി വകുപ്പിന്റെ സംശയം അത് ആർ ഒ സി അന്വേഷണം രണ്ട് സ്വകാര്യ കമ്പനികൾക്കെതിരായ അന്വേഷണം എന്ന ഘട്ടത്തിൽ നിന്ന് ഒരു പൊതുമേഖലാ സ്ഥാപനം സംസ്ഥാനത്തുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി അന്വേഷണ വഴിയിലേക്ക് എത്തുമ്പോൾ സർക്കാരും വലിയ രീതിയിൽ തന്നെ ആശങ്കയോടെയല്ലേ ഇതിനെ നോക്കിക്കാണുന്നത് സുജയ ഒന്ന് നാളെ കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ ജനപ്രതിനിധികൾ അടങ്ങം ഒന്നടങ്കം എൽ ഡി എഫ് നേതൃത്വത്തിൽ സമരം നടത്തുകയാണ് ദില്ലിയിൽ അതിൻ്റെ തൊട്ട് തലേന്നാണ് വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇതിന് ഏതാണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക അവസ്ഥയായി ക്ലിഫ് ഹൗസ് അതിന് തൊട്ടടുത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ താമസിക്കുന്നുണ്ട് മന്ത്രി റിയാസിൻ്റെ വീടായ പമ്പ ഇനി ഈ ഇവർ ഇവ ഈ പരിശോധന കഴിഞ്ഞാൽ ഈ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥന്മാർ ഇനി മൊഴിയെടുക്കേണ്ടത് പ്രധാനപ്പെട്ടത് വീണിൽ നിന്നാണ് കാരണം എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം നിശ്ചിത തുക എത്തിയത് അത് മാസപ്പടിയാണെന്ന വിലയിരുത്തലിൽ തന്നെയാണ് നേരത്തെ ആർ ഒ സി അടക്കമുണ്ടായിരുന്നത് ഈ കെ എസ് ഐ ഡി സിക്ക് സി എം ആറിൽ ഓഹരി പങ്കാളിത്തമുണ്ട് അത് പതിമൂന്ന് ശതമാനത്തിലേറെ ഓഹരി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം എന്ന നിലയിലാണ് ഈ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥന്മാർ ഈ കെ എസ് ഐ ഡി സിയിലേക്ക് എത്തിച്ചേരുന്നത് മുഖ്യമന്ത്രിക്ക് വലിയ സ്വാധീനമുള്ള സ്ഥാപനം എന്ന വിലയിരുത്തലാണ് ഈ എസ് എഫ് ഐ ഒക്കും ഒപ്പം തന്നെ ആർ ഒ സിക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വാധീനം ഉപയോഗിച്ചാണ് വീണ ടിയുടെ കമ്പനി ഉടമസ്ഥതയുള്ള എന്ന കമ്പനിക്ക് പണം നൽകിയത് അവർ കൃത്യമായ സർവീസ് പോലും നൽകാതെ സേവനം നൽകാതെ പണം നൽകിയത് എന്ന ആരോപണവും സംശയവുമാണ് ഈ ആർ ഒ സിക്ക് അത്തരം പരാമർശങ്ങൾ അത്തരം കണ്ടെത്തലുകൾ ആർ ഒ സിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ഈ കുറ്റകൃത്യങ്ങൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒ പോലുള്ള ഏജൻസിക്ക് ഈ കേസ് കൈമാറുന്നത് ഏതായാലും മാസപ്പടി വിവാദത്തിൽ ഒരു പടി കടന്നുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദില്ലിക്ക് പറന്ന് അവിടെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുന്നതിന്റെ തലയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ അധീനതയുള്ള പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് ഈ കേന്ദ്ര ഏജൻസി കടന്നെത്തുന്നത് അവർ പരിശോധന ആരംഭിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ പരിശോധന ആരംഭിക്കും വളരെ ഗൗരവമുള്ള അന്വേഷണത്തിലേക്ക് അവർ കടന്നു എന്നതിന്റെ സൂചനയാണ് ഇന്നലെ രണ്ട് ദിവസമായി കൊച്ചി ആലുവ ആസ്ഥാനമായുള്ള സി എം ആർ എൽ കാര്യം പ്രധാനപ്പെട്ടതാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ അരുൺ പ്രസാദ് അരുൺ പ്രസാദ് അതിവേഗം പരിശോധനകൾ നടത്തുന്ന ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ സംഘത്തിന്റെ തലവൻ അരുൺ പ്രസാദാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ ആറംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സിസ് കേസ് പോപ്പുലർ ഫിനാൻസ് ചുറ്റുതെട്ടിപ്പ് വാസൻ ഐക്കെയർ അങ്ങനെ കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കെ എസ് പരിശോധനകൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസവും അതിവേഗമാണ് പരിശോധനകൾ നീങ്ങിയത് വളരെ വേഗത്തിൽ എട്ടു മാസം സഫയോ നീങ്ങുന്നു എന്ന് വേണ്ട കരുതാൻ റോഷിപാൽ സുജ ഒരു സംശയവുമില്ല കാരണം ഷോർട്ട് ജോർജ് നൽകിയ പരാതിയിൽ ഈ ഒടുവിൽ എസ് എഫ് ഐയുടെ കയ്യിലേക്ക് ഈ അന്വേഷണം എത്തുമ്പോൾ സമയം എട്ട് മാസം മുന്നിൽ കിടക്കുന്നുണ്ടെങ്കിലും അതിവേഗത്തിൽ തന്നെ അവർ അന്വേഷണം പൂർത്തിയാക്കും ഒന്ന് ഇത് വളരെ ഗൗരവമുള്ള കുറ്റകൃത്യമായി തന്നെയാണ് അത് ആർ ഒ സി ആയാലും പിന്നീട് എസ് എഫ് ഐ ഒയും കാണുന്നത് അതുകൊണ്ട് വേഗത്തിൽ ഇത് സംബന്ധിച്ച് രേഖകൾ കണ്ടെടുക്കണം ഇതിൽ അതിന് ഒടുവിൽ മാത്രമാണ് മറ്റ് നടപടികളിലേക്ക് അവർക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അറസ്റ്റ് ഉൾപ്പെടെയുള്ള അധികാരമുള്ള ഒരു ഏജൻസി ആണെങ്കിൽ പോലും അറസ്റ്റിലെ അടക്കം കടക്കണമെങ്കിൽ അതിന് കൃത്യമായ രേഖകൾ കണ്ടെത്തേണ്ടിയിരിക്കും മറ്റ് ഒരു കേന്ദ്ര ഏജൻസി ചെയ്യുന്നത് പോലെ രേഖകൾ ിൽ തെളിവുകൾ ലഭിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എസ് എഫ് ഐ കടക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു ഈ കുറ്റകൃത്യമായി കണ്ടുകൊണ്ട് ഗുരുതരമായ കുറ്റകൃത്യമായി കണ്ടുകൊണ്ട് മറ്റു നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കണം ആ തെളിവ് ശേഖരണമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് ഏതായാലും കെ എസ് ഐ ഡി സിക്ക് സി എം ആറിൽ ഓഹരി പങ്കാളിത്തം ഉള്ളത് കൊണ്ട് തന്നെ ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ പരിശോധനയും ഇതിന്റെ തുടരന്വേഷണങ്ങളും നടക്കുന്നത് എന്ന് പറയാതെ ഏതായാലും ഇനിയും ഏറെ സമയം അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടെങ്കിൽ പോലും അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയ ചരിത്രമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ ഇവിടെ എത്തുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആറംഗ സംഘം ഇവിടെ പരിശോധന നടത്തുന്നു അവിടെ നിന്നും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇനി കെ കഴിഞ്ഞാൽ ഇനി എത്തേണ്ടത് ഈ സി എം ആറിൽ നിന്നും പണം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളിലേക്കാണ് അവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തേണ്ടത് ഉദ്യോഗസ്ഥന്മാർ കെ എസ് ഐ ഡി സിയിലെയും സി എം ആറിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം സ്റ്റേറ്റ്മെൻറ്റ് അനിവാര്യമാണ് അതിനൊപ്പം ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഒപ്പം തന്നെ എക്സാലോജിക്കിൻ്റെ ഉടമസ്ഥയായിരുന്ന വീണയുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുന്നത് അത് ഏറ്റവും നിർണായകമാണ് ഇത് അടുത്ത ദിവസം തന്നെ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് അറിയേണ്ടത് ഏതായാലും പരിശോധന ഇപ്പോൾ ഇവിടെ കെ എസ് ഐ ഡി സി ആസ്ഥാനത്ത് വെള്ളയമ്പലത്തുള്ള കെ എസ് ഐ ഡി സിയുടെ ആസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും നിർണായകമായ പരിശോധന എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്നലെ സി എം ആർ എല്ലാണ് പരിശോധന നടന്നത് സി എം ആർ എൽ പൂർണ്ണമായും അത് സംസ്ഥാന സർക്കാരിനവിടെ ഓഹരി പങ്കാളിത്തമില്ല ഒരു പതിമൂന്ന് ശതമാനത്തിലേറെ മാത്രം ഓഹരി പങ്കാളിത്തം പക്ഷേ ഇത് വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി കെ എസ് ഐ ഡി സിയിലേക്ക് ഈ എസ് എഫ് ഐ പോലുള്ള ഒരു അന്വേഷണ ഏജൻസി എത്തുമ്പോൾ ഈ അന്വേഷണത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നു ഇനി എക്സാലോജിക്ക് എക്സാലോജിക്കിന്റെ ഉടമസ്ഥയായിരുന്ന വീണയിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിവേഗത്തിൽ തന്നെ അന്വേഷണം പോകുന്നതിന്റെ സൂചനയാണ് ഇന്നലെ സി എം ആറിൽ അന്വേഷണം പൂർത്തിയാക്കി തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തേക്ക് ആലുവയിൽ നിന്നും സംഘം എത്തുകയും ഇവിടെ കെ എസ് ഐ ഡി സിയിലേക്ക് പരിശോധിക്കുന്നു എന്ന കമ്പനി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി കൈപ്പറ്റിയെന്ന റിപ്പോർട്ടിലാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നത് റോഷി സൂചിപ്പിച്ചതുപോലെ അന്വേഷണം പ്രഖ്യാപിച്ച് അഞ്ചാം ദിവസം സി എം ആർ എല്ലിന്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എസ് എഫ് ഐ ഒ എത്തുകയാണ് അവിടെ പരിശോധന നടത്തുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ സംഘം അതിലേക്ക് ആദായ നികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുന്നു ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള സഹായം കൂടി തേടുന്നതായുള്ള സൂചനകൾ വരുന്നുണ്ടോ അങ്ങനെയുള്ള പരിശോധനകളും നടന്നിരുന്നോ റോഷിപാൽ സുജ ഒന്ന് ഇപ്പോൾ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന പരിശോധന നിർണായകമാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ് കാരണം ഈ വിഷയത്തിൽ ആവശ്യമെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെതോ അല്ലെങ്കിൽ സി ബി ഐയുടെയോ സഹായം ഇവർക്ക് തേടാവുന്നതാണ് കാരണം ഇതിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസിക്ക് ആവശ്യമെങ്കിൽ കൈമാറാൻ ഉള്ള സാധ്യതയും വഴിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിശോധനകൾ ഏറ്റവും നിർണായകമാണ് ഇവിടെയൊന്നും ശേഖരിക്കുന്ന തെളിവുകളും നിർണായകമാണ് ഗുരുതരമായ ഒരു കുറ്റകൃത്യം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് ആർ അത് കണ്ടെത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ഈ അന്വേഷണ ചുമതല കൈമാറുകയും ചെയ്തത് അതുകൊണ്ട് സി കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായി ായി നടന്ന പരിശോധന ആ പരിശോധനയിൽ ലഭിച്ച രേഖകൾ അവിടെ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ ലഭിച്ച മൊഴികളൊക്കെ നിർണായകമാണ് അതിന്റെ ഒക്കെ ഒരു പരിശോധനയും വിശദമായ അടുത്ത നടപടികളിലേക്കും കടക്കേണ്ടത് ഇന്നത്തെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് ഈ എസ് എഫ് ഐ ഒിലെ ഉദ്യോഗസ്ഥന്മാർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കറിയാം അതീവ രഹസ്യമായി തന്നെയാണ് സൂക്ഷിക്കുന്നത് അവർ അത് മാധ്യമങ്ങളോടോ മറ്റ് അന്വേഷണ ഏജൻസികളോടോ പങ്കുവെക്കാൻ അവർ തയ്യാറുമല്ല കാരണം അത്രയേറെ ഗൗരവമുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയുടെ മകളാണ് ഇതിൽ പങ്കാളിയെ സംശയമുനയിലുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു അതുകൊണ്ട് ഇവിടെ നടക്കുന്ന അന്വേഷണവും പരിശോധനയും അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് പ്രാധാന്യമുണ്ട് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇനി ഇതിനെ എങ്ങനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കും സി എന്നതാണ് ഏറ്റവും നിർണായകം കാരണം നാളെ ദില്ലിയിൽ സമരമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരെ ആ ഘട്ടത്തിലാണ് ഇവിടെ പരിശോധനയും നടക്കുന്നത് ഒരുപക്ഷേ നാളെ ഇതിൻ്റെ തുടർ നടപടി എന്ന നിലയിൽ വീണ വിജയനെ മൊഴി രേഖപ്പെടുത്തുമോ എന്നതാണ് ഏറ്റവും നിർണായകമായും ആകാംക്ഷയോടെയും ഉറ്റുനോക്കുന്നത് ഈ ഏജൻസിക്ക് ലഭിക്കുന്ന ഈ പരിശോധനയിലടക്കം ലഭിക്കുന്ന വിവരങ്ങൾ ഇവർ കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോ അല്ലെങ്കിൽ സി ബി ഐക്കോ കൈമാറുന്ന സി ബി ഐക്ക് അന്വേഷണം ഇതിൻ്റെ ഒരു വിശദമായ അന്വേഷണം ഇതിൻ്റെ തുടർ അന്വേഷണം നൽകിക്കൊണ്ട് കേന്ദ്രം ഒരു തീരുമാനമെടുക്കുമോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുക്കുമോ എന്നതടക്കം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഈ വിഷയത്തിൽ ആവശ്യമെങ്കിൽ നേരിട്ട് ഇടപെടാൻ കഴിയും അത്തരമൊരു കുറ്റകൃത്യം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലുമുണ്ട് ആർ ഒ സിയുടെ റിപ്പോർട്ടിൽ തന്നെ അത്തരം പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് അവർ ഏത് സമയവും അവർക്ക് കടന്നെത്താനുള്ള ഒരു വഴി തുറന്നിട്ടിരിക്കുന്നു ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ സി ബി ഐക്ക് അതുപോലെയല്ല സി ബി ഐക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം കൈമാറണം അല്ലെങ്കിൽ അന്വേഷണം ഉത്തരവിട്ടാൽ മാത്രമേ അവർക്ക് ഈ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീണ്ടും